മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതിർത്തി സന്ദർശനം നടത്തിയ ശേഷം നമ്മുടെ കരസേനാ മേധാവിയായ എം നരവേനെ പറഞ്ഞത് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണ് അതിർത്തിയിൽ എന്നാണ്. പക്ഷേ ഇന്ത്യ എല്ലാ തരത്തിലും സജ്ജമാണ്. കിഴക്കൻ ലഡാക്കിലെ അതിർത്തിയിൽ തെക്കൻ പോങ്കോങ് മേഖലയിലാണ് ചൈന പൂർണ്ണമായും ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അവർ അവരുടെ ടാങ്കറുകളും കാലാൽപ്പടയും അടക്കം വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ചൈനീസ് സൈന്യം നടത്തിയ അധിനിവേശം ചെറുക്കുകയും പ്രധാനപ്പെട്ട പല പ്രദേശങ്ങളും ഇന്ത്യൻ സൈന്യവും കൈപ്പിടിയിൽ ഒതുക്കി നിൽക്കുന്ന ഒരു വളരെ കലുഷിതമായ സാഹചര്യം. ഇനി എന്താകും ഇരു രാജ്യങ്ങളുടെ നീക്കം? വളരെ ആശങ്കജനകമായി നിൽക്കുന്ന ഒരു സാഹചര്യം. ചർച്ചകളിലൊന്നും പരിഹാരമുണ്ടായിട്ടില്ല. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗുമായുള്ള ചർച്ചയും ഒരു തരത്തിലും രമ്യമായി എത്തിയിട്ടില്ല. അപ്പോൾ ഇനി എന്താണ് എന്നുള്ളത് വളരെ ആകാംക്ഷപ്രദമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് 20-ൽ അധികം കിലോമീറ്റർ അകലെയാണ് സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. തെക്കൻ പോങ്കോങ്ങിലെ മോൾഡോയിൽ നിലവിൽ ചൈനീസ് സൈന്യം നിൽക്കുന്നിടത്തു നിന്ന് വളരെ അകലെയല്ലാത്തിടത്താണ് പുതിയ സേനാവിന്യാസം എന്നാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. വൻ ആയുധശേഖരം ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ചൈനീസ് സൈന്യം ഇവിടെ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ള പുതിയ തെളിവുകളും അതുപോലെ തന്നെ പ്രദേശങ്ങളിൽ നിന്നുള്ള ചില സൂചനകളും പുറത്തു വരികയാണ്. മറ്റൊരു നിർണായകമായ കാര്യം എന്നുള്ളത് ഇതിനു മുൻപ് അതിർത്തിയിൽ സേനാവിന്യാസം നടത്തുമ്പോൾ ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾക്ക് കണ്ണിൽ കാണുന്ന തരത്തിലല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇരു രാജ്യങ്ങൾ എന്തൊക്കെ വിന്യാസമാണ് നടത്തുന്നത് എന്ന് ഇരു രാജ്യങ്ങൾക്കും കാണാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ചൈന എന്ത് തരത്തിലുള്ള നടപടി എടുത്താലും ചൈന ഏത് ആയുധങ്ങൾ വിന്യസിച്ചാലും അത് ഇന്ത്യക്ക് കാണാൻ കഴിയുന്ന അത്ര ദൂരത്തിലാണ് എന്നുള്ളതാണ് വളരെ നിർണായകമായ ഒരു കാര്യം. അതാണ് ഇപ്പോൾ അതിർത്തിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്പാൻകൂർ ഗ്യാപ്പിൻ്റെ ആ ഇരുഭാഗങ്ങളിലും ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കോയി എന്നുള്ളതാണ്. ഇത് എന്തായാലും വളരെ സുസജ്ജമായി ഇവിടെ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇത് നിൽക്കുന്നത്. കണ്ണിമ ചിമ്മിയാൽ എന്തും സംഭവിക്കാമെന്നുള്ള രീതിയാണ്. ഇന്ത്യൻ സൈന്യവും സുസജ്ജമാണ്. ടാങ്കുകൾ ഉൾപ്പെടെ പൂർണ്ണമായും വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു സംഘം ഏത് നിമിഷവും ഉയർന്ന പ്രദേശങ്ങളിലെത്തി ആക്രമണം നടത്താൻ സുസജ്ജമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന പ്രദേശങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയതിനാൽ തന്നെ ഇന്ത്യൻ കാലാൽപ്പടയ്ക്കും ചൈനീസ് സേനയെ നേരിടാൻ സാധ്യമാകും. അത് വളരെ സുഗമമായ ഒരു രീതിയിലാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ടാങ്ക് വേധ മിസൈലുകൾ, റോക്കറ്റുകൾ, മറ്റു ആയുധങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് ചൈനീസ് സൈന്യയെ പൂർണ്ണമായി നമുക്ക് ഒരു ഇനിഷ്യൽ യുദ്ധത്തിൽ തന്നെ നേരിടാൻ കഴിയും. നിലവിൽ മിസൈൽ ശേഷിയുള്ള T9 ബാറ്റിൽ ടാങ്കുകളും അതുപോലെ തന്നെ T-72 M1 ടാങ്കറുകളും കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം പല ഉയർന്ന പ്രദേശങ്ങളും ഇന്ത്യ കൈപ്പിടിയിലാക്കിയെങ്കിലും LIC ചൈനീസ് വശത്തുള്ള ബ്ലാക്ക് ടോപ്പ്, ഹെൽമെറ്റ് എന്നിവിടങ്ങളിലെ ആധിപത്യം ചൈനീസ് സേനയ്ക്കാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇവിടങ്ങളിൽ ഇന്ത്യ കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ സൈന്യത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഈ പ്രദേശം കീഴടക്കാം, ആ ഒരു പരിധിയിൽ തന്നെയാണ് ഉള്ളത് എന്ന് പ്രതിരോധ വൃത്തങ്ങൾ ദേശീയ മാധ്യമത്തോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചൈനീസ് സേന ഇനിയും പ്രകോപനം തുടർന്നാൽ ഇവ സംരക്ഷിച്ച് നിർത്താൻ ബുദ്ധിമുട്ടാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നും പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. LIC സമീപം ചൈനീസ് വ്യോമസേനയും നിലയുറപ്പിച്ചിട്ടുണ്ട്. ടിബറ്റിലെ എൻഗാരിഗുസ ഹോട്ടലിൽ വ്യോമതാവളങ്ങളിൽ നിന്ന് പറന്നുയരുന്ന യുദ്ധവിമാനങ്ങൾ അതിർത്തിക്കടുത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ കരുത്തായ Sukhoi-13 യുദ്ധവിമാനങ്ങളുടെ ചൈനീസ് നിർമ്മിത പകർപ്പുകളാണ് അവർക്കുള്ളത്. ഇന്ത്യൻ വ്യോമസേനയും അതുപോലെ തന്നെ ചൈനീസ് വ്യോമസേനയും ഇലക്ട്രോണിക് വാർണിംഗ് സപ്പോർട്ട് എയർക്രാഫ്റ്റുകളും മേഖലയിൽ പൂർണ്ണമായും വിന്യസിച്ചിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലെ വ്യോമതാവളങ്ങളിൽ അതിർത്തിയിലെ പ്രശ്നത്തിൽ ഇടപെടാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി യുദ്ധവിമാനങ്ങളും സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ചൈനീസ് സൈന്യത്തിൻ്റെ നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ ഇനിയുള്ള നടപടികൾ ഉണ്ടാവുക. പ്രതിരോധ വൃത്തങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നു. ഇതിനിടെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ RK ബഥൗരിയ വടക്ക് കിഴക്കൻ മേഖല വ്യോമതാവളങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയുണ്ടായി. സംഘർഷസ്ഥിതി എന്തായാലും വളരെ രൂക്ഷമാണ് എന്നുള്ളത് MM നരവാനെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിർത്തിയിലെ വെള്ളിയാഴ്ചയാണ് അദ്ദേഹം അത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചത്. നമ്മുടെ സുരക്ഷയ്ക്കായി ചില മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും MM നരവാനെ വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥ നിയന്ത്രണ രേഖയോട് അടുത്താണ് നമ്മുടെ വിന്യാസം. ചർച്ചയിലൂടെ പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട് എങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോയാൽ യുദ്ധത്തിലേക്ക് കടക്കും, ആയുധം ഉപയോഗിക്കുമെന്നതിനാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ നമ്മുടെ സൈന്യം പൂർണ്ണമായും സജ്ജമാണ് എന്നും ആത്മവിശ്വാസത്തോടുകൂടിയാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.